നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അതേപോലെ നമ്മൾക്കറിയാം എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ അല്ല എന്ന്. എല്ലാവരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. അതിപ്പോ രൂപമായാലോ സ്വഭാവമായാലോ എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം അസാധാരണവും അപൂർവവുമായിട്ടുള്ള മനുഷ്യരെ കുറിച്ചാണ്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്ന്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ, കാരണം വീഡിയോ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 6, താടി ഒരു വികാരമാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അതേ, താടിയുള്ള ആണുങ്ങളൊക്കെ പൊളി തന്നെയാണ്. പക്ഷെ ഒരു സ്ത്രീക്കാണ് താടി വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് 39 വയസ്സുള്ള ലാറേ പെർക്കിൻസിനെ കുറിച്ചാണ്. നീ ഒരു പുരുഷനാണോ അതോ സ്ത്രീയാണോ അഥവാ നീ ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്നാണ് അധിക പേരും ലാറേ പെർക്കിൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതേ സെയിം ഡൗട്ട് നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോ അതിന്റെ ഉത്തരം, ലാറേ പെർക്കിൻസ് പുരുഷ ോ ട്രാൻസ്ജെൻഡറോ ഒന്നുമല്ല, ലാറേ പെർക്കിൻസ് ഒരു സാധാരണ സ്ത്രീയാണ്. എന്നാൽ പുള്ളിക്കാരി ഹിർസോട്ടിസം എന്ന കണ്ടീഷനോട് കൂടിയാണ് ജനിച്ചത്. ആ കണ്ടീഷനുള്ള സ്ത്രീകൾക്കൊക്കെ ഒരു പുരുഷനെ പോലെ തന്നെ മുഖത്തും ചെസ്റ്റിലും ബാക്കിലൊക്കെ രോമം വളരും. ലാറേ പെർക്കിൻസിന് 12 വയസ്സിലാണ് ഇങ്ങനെ രോമം വളരാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ പുള്ളിക്കാരി ഇത് ഷേവ് ചെയ്യും, പക്ഷെ പിന്നെ വീണ്ടും വീണ്ടും അത് വളരാൻ തുടങ്ങി. പക്ഷെ പെർക്കിൻസ് അത് കാര്യമാക്കാതെ ഈ രോമം വളർത്താൻ തുടങ്ങി. അപ്പോ ഒരു സ്ത്രീ രോമം വളർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമൂഹത്തിന്റെ റിയാക്ഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ്. വളരെയധികം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആൾക്കാര് ലാറേ പെർക്കിൻസിനോട് സംസാരിച്ചത്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഈ സ്ത്രീയെ സമ്മതിക്കേണ്ടത്. പുള്ളിക്കാരി അതൊന്നും കാര്യമാകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോയി. മറ്റുള്ളവരുടെ വാക്കുകളിൽ തകരാതെ ലാറേ പെർക്കിൻസ് ധൈര്യത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. നമ്പർ 5, സാൻസിമാന എലി. തലയുടെ ഷേപ്പിന് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് മൈക്രോസെഫലി. ഈ ഒരു കണ്ടീഷന് യാതൊരു തരത്തിലുമുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. സോ ഈ ഒരു കണ്ടീഷനോട് കൂടി ജനിച്ച ഒരു വ്യക്തിയാണ് സാൻസിമാന എലി. മാത്രമല്ല സാൻസിമാന സംസാരിക്കുകയുമില്ല. സാൻസിമാനയുടെ രൂപം മാത്രമല്ല വ്യത്യാസമുള്ളത്, പുള്ളിക്കാരന്റെ സ്വഭാവത്തിലും വളരെയധികം വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ കാണുന്നത് ഒരു കുട്ടിയൊന്നുമല്ല കേട്ടോ. സാൻസിമാനക്ക് 21 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന്റെ അയൽവാസികളും അവിടെയുള്ള ആൾക്കാരൊക്കെ പുള്ളിക്കാരനെ കുരങ്ങൻ എന്ന് വിളിച്ചിട്ടാണ് കളിയാക്കുന്നത്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഒന്നാമത് പുള്ളിക്കാരന്റെ രൂപം, പിന്നെ പുള്ളിക്കാരന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് കാടിനോടാണ്. സാൻസിമാനക്ക് മനുഷ്യന്മാരെ തീരെ ഇഷ്ടമല്ല, മൃഗങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കാട്ടിലേക്കൂടി ഓടി ചാടി കളിക്കലാണ് സാൻസിമാനയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. മാത്രമല്ല സാൻസിമാനയുടെ മാതാപിതാക്കൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം സാൻസിമാനെ കഴിക്കാറില്ല, മറിച്ച് കാട്ടിൽ നിന്ന് ഈ പുല്ലും അതേപോലെ പഴങ്ങളൊക്കെയാണ് സാൻസിമാൻ അധികവും ഭക്ഷിക്കാറുള്ളത്. അപ്പോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ാണ് ആൾക്കാർ പുള്ളിക്കാരനെ കുരങ്ങൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. അപ്പോ ഇങ്ങനൊരു കുട്ടി ആർക്കുണ്ടായാലും അവരുടെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള സങ്കടം ഉണ്ടാകും. എന്നാൽ സാൻസിമാനയുടെ മാതാപിതാക്കൾക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. സാൻസിമാനയുടെ മാതാപിതാക്കളുടെ ആദ്യത്തെ 5 കുട്ടികളും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സാൻസിമാന ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാൻസിമാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരായിട്ടും തോന്നിയിട്ടില്ല. സാൻസിമാനെ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് സാൻസിമാനയുടെ മാതാപിതാക്കൾ പുള്ളിക്കാരനെ കാണുന്നത്. നമ്പർ 4, മഹോഗാനി ഗറ്റർ. ടെനസിലെ നോക്സ്വില്ലിലാണ് 23 വയസ്സുകാരിയ മഹോഗാനി താമസിക്കുന്നത്. ലിംഫേഡമ എന്ന കണ്ടീഷനോട് കൂടിയാണ് മഹോഗാനി ജനിക്കുന്നത്. ഈ കണ്ടീഷനോട് കൂടി ജനിക്കുന്ന ആൾക്കാരുടെ കൈക്കും കാലിന്റെയും സൈസിന് വ്യത്യാസമുണ്ടാകും. അപ്പോ ഈ സ്ത്രീയുടെ ഒരു കാലിന്റെ സൈസിന് വ്യത്യാസമുണ്ട്. അതായത് വളരെയധികം വലുപ്പമുള്ള ഒരു കാലാണ് പുള്ളിക്കാരിക്കുള്ളത്. ഈ വലിയ കാലിന്റെ സൈസ് ചെറുതാക്കാൻ വേണ്ടി യാതൊരു ട്രീറ്റ്മെന്റും ഇല്ല. അതുകൊണ്ട് മഹോഗാനി ഈ ഒരു കാല് വെച്ച് തന്നെ ജീവിതകാലം മുഴുവനും ജീവിക്കണം. ആദ്യമൊക്കെ താൻ ശപിക്കപ്പെട്ടിട്ടാണ് ജനിച്ചത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മഹോഗാനി ജീവിച്ചത്. അങ്ങനെ പുള്ളിക്കാരി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മഹോഗാനി പുറത്തേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പുള്ളിക്കാരിയുടെ കാൽ തന്നെ തുറിച്ചു നോക്കും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒരു ഫീലിംഗ് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലെ. പിന്നെ മഹോഗാനിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു നല്ല മോഡൽ ആവണം എന്നാണ്. പക്ഷെ ഈ ഒരു കാലും വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒരു മോഡൽ ആകാൻ പറ്റുമോ എന്നും മഹോഗാനിക്ക് സംശയമായി. മറ്റുള്ളവരെ പേടിച്ച് മഹോഗാനിക്ക് തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം പോലും ധരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പിന്നീട് പുള്ളിക്കാരി മാറാൻ തുടങ്ങി. മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും എന്നെ നോക്കിക്കോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് മഹോഗാനി തീരുമാനിച്ചു. അങ്ങനെ തന്റെ ഈ ജയന്റ് ലെഗും വെച്ചിട്ട് പുള്ളിക്കാരി മോഡലിംഗ് കരിയറിലേക്ക് കാലെടുത്തു വെച്ചു. വളരെയധികം ധൈര്യത്തോടെ തന്നെ പുള്ളിക്കാരിയുടെ കാലും കാണിച്ച് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പുള്ളിക്കാരി ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. അതിനൊക്കെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയായിരുന്നു ഉണ്ടായത്. ഇപ്പൊ മഹോഗാനി ഗെറ്റർ വളരെയധികം
സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്പർ 3, കോറി ബെനറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും കൈയടിക്കാൻ അറിയാം. എങ്ങനെയാണ് കൈയടിക്കുന്നത് എന്തൊരു ചോദ്യമാണല്ലേ. രണ്ട് കൈയും കൂട്ടിമുട്ടിച്ചിട്ടാണ് നമ്മൾ കൈയടിക്കുന്നത്. എന്നാൽ തോള് കൊണ്ട് നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാൻ കഴിയുമോ? എന്തായാലും എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് കഴിയുമോ? പക്ഷെ ഇവിടെ കോറി ബെനറ്റിന് അത് കഴിയും. US ഇന്ത്യാനയിൽ സ്ലൈഡോ ക്രാനിയൽ ഡിസ്പ്ലേസിയ എന്ന അപൂർവമായിട്ടുള്ള ജനറ്റിക് കണ്ടീഷനോട് കൂടിയാണ് കോറി ബെനറ്റ് ജനിച്ചത്. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ അത് അവരുടെ പല്ലിനും അതേപോലെ എല്ലുകളെയുമാണ് ബാധിക്കുന്നത്. അപ്പോ ഈ ഒരു കണ്ടീഷനോട് കൂടി ജനിച്ചത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ കോറിയെ കളിയാക്കും. കോറിക്ക് പൊക്കം കുറവാണ്, അതേപോലെ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള പല്ലുകളും പിന്നെ വലിയ തലയുമാണ് കോറിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരൊക്കെ കോറിയെ കളിയാക്കുന്നത്. കോറി ബെനറ്റ് പിന്നെ മറ്റുള്ളവരുടെ കളിയാക്കലൊന്നും കാര്യമാക്കാതെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. തന്റെ തോള് കൊണ്ട് ക്ലാപ്പ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ആണെങ്കിൽ മില്യൺസ് ഓഫ് ആൾക്കാരാണ് കണ്ടത്. തോള് കൊണ്ട് ക്ലാപ്പ് ചെയ്യാൻ മാത്രമല്ല, തോള് കൊണ്ട് പുള്ളിക്കാരന് സാധനങ്ങളൊക്കെ പിടിക്കാൻ കഴിയും. അതേപോലെ ഈ പ്ലാസ്റ്റിക് ക്യാനൊക്കെ തോളിൽ വെച്ചിട്ട് ക്രഷ് ചെയ്യാൻ കഴിയും. നമ്പർ 2, ജാംസ് റിസോക്ക്. 20 വർഷമായിട്ട് മുടി കഴുകാതെ നിന്നാൽ എന്ത് സംഭവിക്കും? തായ്ലാന്റിലെ ട്രാങ്ക് എന്ന സ്ഥലത്താണ് 57 വയസ്സുള്ള ജാംസ് റിസോക്ക് എന്ന സ്ത്രീ താമസിക്കുന്നത്. തന്റെ 30-ാം വയസ്സിൽ ജിയാമിന്റെ മുടി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളരാൻ തുടങ്ങി. അങ്ങനെ തന്റെ അയൽവാസിയോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയൽവാസി പറഞ്ഞത്, ഈ മുടി നീ ഒരിക്കലും വെട്ടിയേക്കല്ല, ഈ മുടി വെട്ടിയാൽ നിന്റെ കഷ്ടകാലം തുടങ്ങും, അതുകൊണ്ട് ഈ മുടി നീ വെട്ടാതെ കാലാകാലം ഇത് വളർത്തണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എപ്പോഴും ഭാഗ്യമുണ്ടാകും എന്നാണ് അയൽവാസി പറഞ്ഞത്. അയൽവാസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജിയാമ് കണ്ണും പൂട്ടി വിശ്വസിച്ചു. അങ്ങനെ 20 വർഷമായിട്ട് ജിയാമ് തന്റെ മുടി വളർത്തുകയാണ്. അതായത് മുടി കഴുകാറോ വെട്ടാറോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും പുള്ളിക്കാരിയുടെ മുടി എങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന്. ആ മുടി നിലത്ത് മുട്ടുന്നതും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്പർ 1, വെറോണിക്ക യോക്കോ പ്ലെബാനി. 25 വയസ്സുള്ള ഇറ്റാലിയൻ പാരാളിമ്പിക് അത്ലീറ്റ് ആണ് വെറോണിക്ക. വെറോണിക്കക്ക് തന്റെ 15-ാം വയസ്സിൽ ബാക്ടീരിയൽ മെനിങ്കിറ്റിസ് പിടിക്കപ്പെട്ടു. ഈ രോഗം പിടിക്കപ്പെട്ടാൽ ഭൂരിഭാഗം ആൾക്കാരും മരണപ്പെട്ടു പോകാറാണ് പതിവ്. എന്നാൽ വെറോണിക്കയുടെ ഭാഗ്യം കാരണം പുള്ളിക്കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വെറോണിക്കയുടെ ശരീരത്തിൽ മുഴുവനും പാടുകളായി. മാത്രമല്ല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വെറോണിക്കന്റെ കൈയിന്റെയും കാലിന്റെ ഒക്കെ വിരലുകളും നഷ്ടപ്പെട്ടു. അങ്ങനെ വെറോണിക്കക്ക് തന്റെ സ്വന്തം ശരീരത്തോട് വെറുപ്പ് തോന്നാൻ തുടങ്ങി. അതായത് മറ്റുള്ളവർ തന്റെ ശരീരം കാണുമ്പോൾ അത്രത്തോളം നാണക്കേടായിരുന്നു വെറോണിക്കക്ക്. അങ്ങനെ തന്റെ ശരീരം മുഴുവനും കവർ ചെയ്തിട്ട് മാത്രമാണ് വെറോണിക്ക പുറത്തൊക്കെ പോകാറുള്ളൂ. അങ്ങനെ വെറോണിക്ക തോറ്റുകൊടുക്കില്ല, ധൈര്യത്തോടെ ജീവിക്കുമെന്ന് തീരുമാനിച്ചു. തന്റെ ശരീരത്തിലെ പാടുകൾ കാണിച്ചിട്ട് തന്നെ വെറോണിക്ക ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും തുടങ്ങി. പിന്നെ നീന്തൽ പരിശീലിക്കാനും പുള്ളിക്കാരി തുടങ്ങി. ഇപ്പൊ വെറോണിക്ക ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് ആണ്. അതേപോലെ വെറോണിക്ക അന്ന് തനിക്ക് രോഗം വന്നത് കൊണ്ട് ഇപ്പോ സങ്കടപ്പെടുന്നില്ല. ദൈവം ആ രോഗം തന്നതിന് ദൈവത്തോട് വെറോണിക്ക നന്ദിയാണ് പറയാറുള്ളത്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടോ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് വീണ്ടും മറ്റൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.